ഹായ് കൂട്ടുകാരെ, ഏവർക്കും ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓർത്തിരിക്കേണ്ട ചില വർഷങ്ങളെക്കുറിച്ചാണ്. പി എസ് സി, അതുപോലെ തന്നെ LSS, USS മറ്റ് മത്സര പരീക്ഷകൾക്കെല്ലാം ആവർത്തിച്ച് ചോദിച്ച ചില ഓർത്തിരിക്കേണ്ട വർഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ് ചെയ്യുക. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായി ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓർത്തിരിക്കേണ്ട വർഷങ്ങൾ. അതിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ഉത്തരം 2005 സെപ്റ്റംബർ 7. 2005 സെപ്റ്റംബർ 7 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. 2002 ജനുവരി 26 ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്നത്. ഇനി ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി അംഗീകരിച്ച വർഷം ഏതാണെന്നറിയോ? ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി അംഗീകരിച്ച വർഷം 1957 മാർച്ച് 22. 1957 മാർച്ച് 22 ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി അംഗീകരിച്ചത്. അതുപോലെ തന്നെ അടുത്തത്, ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് ഗംഗാനദിയെ പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗാനദിയെ പ്രഖ്യാപിച്ചത് എന്നാണെന്നാണ് ചോദ്യം. ഉത്തരം 2008. എപ്പോഴാണ്? 2008 നവംബർ 4. 2008 നവംബർ 4 ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗാനദിയെ പ്രഖ്യാപിച്ചത്. എപ്പോഴാണ്? 2008 നവംബർ 4. ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് മയിലിനെ പ്രഖ്യാപിച്ചത് എപ്പോഴാണെന്നറിയോ? 1964. 1964 ഇന്ത്യയുടെ ദേശീയ പക്ഷിയായിട്ട് മയിലിനെ പ്രഖ്യാപിച്ചത്. അതേപോലെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിച്ചത് എപ്പോഴാണെന്നറിയോ? 1972 നവംബറിലാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിച്ചത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമനയെയും ഇന്ത്യയെ ദേശീയ ഗീതമായി വന്ദേ മാതരത്തെയും അംഗീകരിച്ചത് എപ്പോഴാണെന്നറിയോ? ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമനയെയും ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരത്തെയും അംഗീകരിച്ചത് 1950 ജനുവരി 24. എപ്പോഴാണ്? 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമനയെയും ദേശീയ ഗീതമായി വന്ദേ മാതരത്തെയും അംഗീകരിച്ചത്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ട വർഷം 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ട വർഷം. അതുപോലെ ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് അംഗീകരിച്ചപ്പോഴാണെന്നറിയോ? ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് അംഗീകരിച്ച വർഷം 2009 ഒക്ടോബർ 5. 2009 ഒക്ടോബർ 5 ഗംഗാ ഡോൾഫിനെ നമ്മുടെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത പത്താമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികഞ്ഞ വർഷം ഏതാണ്? ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികഞ്ഞ വർഷം ഏതാണ്? ഉത്തരം 2000 മെയ് 11. 2000 മെയ് 11 ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികഞ്ഞത്. എപ്പോഴാണ്? 2000 മെയ് 11. അടുത്ത 11-ാമത്തെ ചോദ്യം, കടുവ സംരക്ഷണ പദ്ധതിയായ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷമേതാണ്? കടുവ സംരക്ഷണ പദ്ധതിയായ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം 1973. പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത്. എന്താണ് പ്രോജക്റ്റ് ടൈഗർ? കടുവ സംരക്ഷണ പദ്ധതിയായ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ചത് 1973. അതുപോലെ ആനകളെ സംരക്ഷിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഏതാണെന്നറിയോ? എലിഫൻറ്റ് പ്രൊജക്റ്റ്, പ്രോജക്റ്റ് എലിഫൻറ്റ് പദ്ധതി. ഏതാണ് ആനകളെ സംരക്ഷിക്കുന്ന പ്രൊജക്റ്റ്? എന്താണ് എലിഫൻറ്റ് പദ്ധതി. അത് ആരംഭിച്ചത് എപ്പോഴാണെന്നറിയോ? 1992 ആനകളെ സംരക്ഷിക്കുന്ന പദ്ധതി ആരംഭിച്ചത്. 1992. അതുപോലെ ടെൻസിങ്ങും
ഹിലാരിയും ചേർന്ന് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ വർഷം ഏതാണ്? ടെൻസിംഗും ഹിലാരിയും ചേർന്ന് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ വർഷം 1953 May 29 1953 May 29 ടെൻസിംഗും ഹിലാരിയും ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. 1953 May 29 ടെൻസിംഗും ഹിലാരിയും ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത്. അതുപോലെ ആദ്യമായി മനുഷ്യൻ ചന്ദ്രയിൽ കാലുകുത്തിയത് എപ്പോഴാണ്? അതെല്ലാവർക്കും അറിയുന്നതാണ്. എപ്പോഴാണ്? 1969 July 20 1969 July 20 മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത്. അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ തീവണ്ടി സർവീസ് ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ തീവണ്ടി സർവീസ് ഉദ്ഘാടനം ചെയ്ത വർഷം 1853 April 16 1853 April 16 ഇന്ത്യയിൽ ആദ്യത്തെ തീവണ്ടി സർവീസ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം. അതുപോലെ തന്നെ ISRO നിലവിൽ വന്ന വർഷം ഏതാണ്? ISRO നിലവിൽ വന്ന വർഷം 1969 August 15 1969 August 15 ISRO നിലവിൽ വന്നത്. അതുപോലെ തന്നെ 17-ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975 April 19 1975 April 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത്. എന്നാൽ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് എപ്പോഴാണെന്നറിയോ? ചന്ദ്രയാൻ വിക്ഷേപിച്ചത് 2008 October 22 എപ്പോഴാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത്? എപ്പോഴാണ്? 2008 October 22 ചന്ദ്രയാൻ വിക്ഷേപിച്ചത്. അതേപോലെ ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കൻ പരിവേഷണ സംഘം യാത്ര തിരിച്ചത് എപ്പോഴാണെന്നറിയോ? ഏത് വർഷമാണെന്നറിയോ? ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കൻ പരിവേഷണ സംഘം യാത്ര തിരിച്ചത് 1981 December 1981 December ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കൻ പരിവേഷണ സംഘം യാത്ര തിരിച്ച വർഷം എപ്പോഴാണ്? 1981 December ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക്കൻ പരിവേഷണ സംഘം യാത്ര തിരിച്ചത്. ഓക്കെ, ഇനി അടുത്തത് 20-ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണം നടന്ന വർഷം ഏതാണ്? ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണം, ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം 1974 May 18 1974 May 18 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന വർഷം. അതേപോലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിയ വർഷം ഏതാണെന്നറിയോ? ഇന്ത്യയിലെ മൗലിക അവകാശമായിട്ട് വിദ്യാഭ്യാസത്തെ ആക്കിയ വർഷം 2002 December എപ്പോഴാണ്? 2002 December ഇന്ത്യയുടെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയത്. ഇന്ത്യയിൽ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ വർഷം 2002 December അതുപോലെ ഇനി എന്നും ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ്, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 October 12 എപ്പോഴാണ്? 2005 October 12 ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. അതുപോലെ തന്നെ പ്രസാർഭാരതി നിലവിൽ വന്ന വർഷം ഏതാണ് ചോദിച്ചാൽ 1997 November 23 1997 November 23 പ്രസാർഭാരതി നിലവിൽ വന്നത്. ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച വർഷം ഏതാണെന്നറിയോ? ഇന്ത്യയിൽ ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് 1959 September 15 ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് 1959 September 15 ഇന്ത്യയിൽ മൊബൈൽ ഫോൺ സർവീസ് ആരംഭിച്ചത് 1995 എപ്പോഴാണ്? 1995 ഇന്ത്യയിൽ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ സർവീസ് ആരംഭിച്ചത് 1995. അപ്പോൾ ഇത്രയുമാണ് ഓർത്തിരിക്കേണ്ട വർഷങ്ങളെന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ. അങ്ങനെ 25 ചോദ്യങ്ങളാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.